നമസ്കാരം. ഒരു മോഷ്ടാവിന് കള്ളൻ എന്ന പേര് വീഴുന്നത് വരെ മാത്രമേയുള്ളൂ ഒരു ചമ്മൽ. ഒന്ന് രണ്ട് മോഷണമൊക്കെ നടത്തി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ചമ്മലൊക്കെ അങ്ങ് മാറും. പിന്നെ കള്ളൻ എന്ന ചാപ്പ ഒരു അലങ്കാരമായി ഇവർ കൊണ്ടു നടക്കും. കള്ളൻ എന്ന വിളി ഒരു ദിവസം 4-5 തവണയെങ്കിലും കേട്ടില്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ലായ്മ പോലെയാണ് ഇവർക്ക്. താനൊരു കള്ളനാണെന്നും തക്കം കിട്ടിയാൽ മോഷ്ടിക്കുമെന്നും നാട്ടുകാർക്കറിയാമെന്ന് ഈ കള്ളന് നന്നായി അറിയാം. വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നവകേരള സർക്കിട്ടിന് വേണ്ടി 1,05,00,000 രൂപ മുടക്കി ഒരു ആഡംബര ബസ് വാങ്ങിയത് വിവാദമായപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞതാ 21 മന്ത്രിമാരും കൂടി അവരവരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ നവകേരള സദസ്സിനു പോയാൽ സാമ്പത്തിക ചെലവ് മാത്രമല്ല ഗതാഗതക്കുരുക്കും ഉണ്ടാകും. ഇതാകുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു ബസ്സിൽ പോകാമല്ലോ. അതുകൊണ്ടാണ് സർക്കാർ ഈ ബസ് വാങ്ങിയത് എന്നാണ്. ആന്റണി രാജുവിൻ്റെ വാക്കുകളിൽ എത്രമാത്രം വാസ്തവം ഉണ്ടായിരുന്നു എന്ന നമുക്ക് നോക്കാം. കണ്ടില്ലേ, നവകേരള ബസ്സിനു പിന്നാലെ അകമ്പടി സേവിക്കുന്നത് പോലീസും ആംബുലൻസും ഫയർഫോഴ്സും മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങളും ഉൾപ്പെടെ 21 വാഹനങ്ങളാണ്. സാധാരണ പൈലറ്റ് വാഹനമാണ് മുന്നിൽ പോകുന്നത്. ഇവിടെ മുന്നിൽ പോകുന്നത് ബസ്സാണ്. പച്ചയ്ക്ക് ആൾക്കാരെ പറ്റിക്കുകയല്ലേ ഇവർ? എന്തു പറഞ്ഞാലും അതെല്ലാം പെരും നുണകളാണെന്ന് അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾ സഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് സ്വന്തം കൺമുന്നിൽ DYFI ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനു നേരെ നടത്തിയ വധശ്രമത്തെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ധൈര്യമുണ്ടായത്. ആന്റണി രാജുവിനെ പോലെയുള്ള പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടുറങ്ങി ജീവിക്കുന്ന ഭരണകർത്താക്കൾ പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കി പിന്നെയും പിന്നെയും കള്ളം പറയുന്നത്. നവകേരള സർക്കിട്ട് തുടങ്ങിയതിൽ പിന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കേണ്ട അർഹതയുള്ള 7 പേരാണ് സ്വയം ജീവനൊടുക്കിയത്. ബസ്സിനു കയറാൻ വേണ്ടി സ്കൂളുകളുടെ മതിലുകൾ തകർക്കുന്നു. ഹൈക്കോടതി ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സ്കൂൾ ബസ്സുകളിൽ ആളെ നിറച്ച് മുഖ്യമന്ത്രിക്ക് കെട്ടുകാഴ്ചയായി കൊണ്ടുവരുന്നു. നവകേരള സർക്കിട്ടിന് കൊടുത്ത പിരിവിൻ്റെ തുക കുറഞ്ഞതിന് കൊടുത്തവൻ്റെ മൂക്കിടിച്ച് തകർക്കുന്നു സഖാക്കൾ. മുഖ്യമന്ത്രി എഴുന്നള്ളുന്ന സ്ഥലത്ത് പാചകം പോലും പാടില്ല എന്ന ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുള്ള പാഠങ്ങളാണ്. നിങ്ങൾ തീരുമാനിക്കുക എന്തു ചെയ്യണമെന്ന്.